നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂക്കുരുടെ പാട്, അതായത് സ്കാർസ്, ആക്നി സ്കാർസ് അല്ലെങ്കിൽ മൂക്കുരുടെ കുഴികൾ മാറ്റാനുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ പല ടൈപ്പ് സ്കാർസ് ഉണ്ട്, ഡീപ്പ് സ്കാർസ് ഉണ്ട്, ചെറിയ ഓപ്പൺ പോർസ് ഉണ്ട്, തിക് സ്കാർസ് ഉണ്ട്. അതിനെയൊക്കെ നമ്മൾ ഗ്രേഡ് ചെയ്യും, ഗ്രേഡ് വൺ, ഗ്രേഡ് ടു, ഗ്രേഡ് ത്രീ. നമുക്ക് ഇപ്പോൾ കുരു മോക്കുരു വന്നാലോ മോക്കുരുടെ പാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രീമും ടാബ്ലറ്റും ഇട്ട് മാറ്റാൻ സാധിക്കും. പക്ഷേ കുഴികൾ വന്നു കഴിഞ്ഞാൽ അത് കൊണ്ട് മാറ്റാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിന് എന്താണ് വഴികൾ? അതിനാണ് നമ്മൾ ലേസേഴ്സ് ഉപയോഗിക്കുന്നത്. ലേസർ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്കാർസിൻ്റെ എഡ്ജസ്റ്റിനെയും സ്കാർസിൻ്റെ ഈ ഡെപ്തിനെയും കുറയ്ക്കുക. അതായത് ഈ കുഴിഞ്ഞിരിക്കുന്ന സ്കാർസിനെ നമ്മൾ പൊക്കുന്നു, അതിൻ്റെ എഡ്ജസ്സൊക്കെ സ്മൂത്താക്കുന്നു. അപ്പോൾ ഓരോ സെഷൻസ് ചെയ്ത് കഴിയുമ്പോഴും ഒരു 20% ആയിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഓരോ സെഷനും ഈ സ്കാർസ് പൊങ്ങി പൊങ്ങി വരും. അങ്ങനെ ഓരോ 3 to 4 times ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റം വരും. പിന്നെ ഈ ലേസർ ട്രീറ്റ്മെൻ്റ് കൊണ്ട് 100% പഴയ സ്കിന്നിന് കിട്ടുമോ? ഇല്ല. കാരണം വെച്ചാൽ ഇത് അത്രയും ഡെപ്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊരു പാടായിട്ട് മാറും. പക്ഷേ നമുക്ക് ഈ സ്കാർ മാറണം. പക്ഷേ അവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ആരും അറിയരുത്, ആരും അറിയരുത്. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ മുഖത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയരുത്. അതുകൊണ്ടാണ് ഇത് ചെറിയ ഡോസിൽ മൾട്ടിപ്പിൾ സെഷൻസ്, സ്മോൾ ഡോസ് മൾട്ടിപ്പിൾ സെഷൻസ് വെച്ച് ചെയ്യുമ്പോൾ ഒരു 3 to 4 sessions കൊണ്ട് നമുക്കൊരു 70 to 80% വരെ സ്കാർസിനെ സ്മൂത്താക്കാൻ പറ്റും. ചില സ്കാർ അതിനും കൂടുതൽ മാറും, പക്ഷേ നമുക്കൊരു 70% വെച്ച് മാറാം. 100% പഴയ സ്കിന്ന്, പഴയ സ്മൂത്ത് ഷൈനി സ്കിന്ന് കിട്ടാൻ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ പെയിൻ ഇല്ല. ഇതിന് ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് നോ ഡൗൺ ടൈം, ഇത് ചെയ്തിട്ട് ഉടനെ വീട്ടിൽ പോകാം, വാഷ് ചെയ്യാം, എല്ലാം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ചെറിയ പെയിൻഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഒന്ന് ക്രീം ഇട്ടിട്ടുണ്ട്, ക്രീം ഇട്ട് ഒരു അരമണിക്കൂറിലേക്ക് മരയിപ്പോം. അത് കഴിഞ്ഞിട്ട് ലേസർ ചെയ്യുന്നതാണ്, കംഫർട്ടബിളാണ്. അത് കഴിഞ്ഞിട്ട് പോകാം. ഇതിൽ ബ്ലീഡിങ്ങോ സ്കാർസോ അങ്ങനെ ഒന്നുമേ കാണത്തില്ല. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണ്, പറയല്ല, ബ്ലീഡിങ് ഇല്ല, വരുന്നുണ്ട്, ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. ഇതൊരു 30 minutes കാണും, വീട്ടിൽ പോയിട്ട് കുറച്ച് ഐസ് വയ്ക്കാം, ഇത് മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ഒരു സൺസ്ക്രീൻ റെഗുലറായിട്ട് ഉപയോഗിക്കാം. ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞാൽ വാഷ് ചെയ്യാം, സോപ്പ് ചെയ്യാം, എല്ലാം ചെയ്യാം. സ്ക്രബ് ചെയ്യാൻ മാത്രം പാടില്ല. സ്ക്രബ് അധികം ചെയ്യരുത്, ഒത്തിരി വെയിലത്ത് പോകില്ല. പിന്നെ വേറെ ഒന്നുണ്ട്, എല്ലാവരും പറയും ഇത് ലേസർ കഴിഞ്ഞാൽ എനിക്ക് വെയിലത്ത് പോകാൻ പറ്റില്ല. അങ്ങനെയല്ല, നോർമലി ഒത്തിരി വെയിൽ കൊള്ളാതിരുന്നാൽ മതി. നോർമൽ ചെറിയ വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരു സൺസ്ക്രീൻ മാത്രം ഇട്ടാൽ മതി, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. സോപ്പിട്ട് വാഷ് ചെയ്യാം, എവറിത്തിങ് യു ക്യാൻ ഡു ഇറ്റ്. ഒന്നിലെങ്കിൽ സ്ക്രബ് ചെയ്യരുത്, ഇളക്കരുത്. 3 days ചെയ്യുമ്പോൾ ഇത് ഉണങ്ങിയിട്ട് തനിയെ ഇളകി വരും. ഇതാണ് ട്രീറ്റ്മെൻറ്റ്. 1 week കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് വരുള്ളൂ. 1 week കഴിയുമ്പോൾ തന്നെ കുറച്ച് റിസൾട്ട് വരും. പക്ഷേ നല്ലൊരു റിസൾട്ട് വരാൻ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 1 month. ഒരു മാസം കഴിയുമ്പോൾ നല്ല പറയുന്നത് ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് വൺസ് ഇൻ എ മന്ത് വെച്ച് 3 to 4 sessions ഡിപ്പെൻഡിങ് അപ്പോൾ ഏത് ഗ്രേഡാണ് നമ്മൾ ഈ സ്കാർ ഇഷ്യൂ. ഗ്രേഡ് 1 ആണെങ്കിൽ 1 sitting മതി, ഗ്രേഡ് 2 or 3 sittings ആണെങ്കിൽ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഗ്രേഡ് 3 ആണെങ്കിൽ 3 to 4 sessions വേണ്ടി വരും. അത് വൺസ് ഇൻ എ മന്ത് ഫോർ 3 months. ഇതാണ് ട്രീറ്റ്മെൻറ്റ്.